ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഒരു സിമ്പിൾ ഡേ ആണ്. എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഉറക്കണീറ്റതിന് ശേഷം ഞാനൊന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ്. അധികം മഴയൊന്നുമില്ല, എന്നാൽ വെയിലുമില്ല. അങ്ങനെ നല്ലൊരു കാലാവസ്ഥ. ഇതുമ്മോ പുതിയതായിട്ട് മുളക് തൈ ഒരു ചട്ടിയിലാക്കിയിട്ട് വെച്ചതാണ്. ബാക്കിയൊക്കെ ആദ്യമുള്ള അലോവേറയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് പൊറോട്ടയും പിന്നെ മുട്ടക്കറിയാണ് ഉള്ളത്. പൊറോട്ടൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വീറ്റ് പൊറോട്ടൻ്റെയും കാണിച്ചേന്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് വായിക്കലാണ് പണി. കുറേ മുന്നേ വായിച്ചതാണ്. അപ്പോൾ കഥയെല്ലാം മറന്നു പോയതുകൊണ്ട് ഒന്നുകൂടെ എടുത്തു വെച്ചിട്ട് വായിക്കുകയാണ്. ഇത് രവീന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യൻ റൈറ്ററിൻ്റെ യുവർ ഡ്രീംസ് ആർ മൈൻ നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. നല്ല അടിപൊളി സ്റ്റോറിയാണ്. ഞാൻ നമ്മുടെ വേറൊരു ചാനലായിട്ടുള്ള ബീയിങ് ഹിബയിൽ അത് ഇംഗ്ലീഷിലാണ് വീഡിയോസ് ഇട്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്, ഫ്ലുവൻ്റ് ആയിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റുക, അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതും അവസാനം ഒരു ഇംഗ്ലീഷ് ടീച്ചറായതൊക്കെ ഒരു വലിയ കഥയാണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. ഇംഗ്ലീഷ് കഫേ എന്നാണ് ഇതിൻ്റെ പേര്. വാട്സാപ്പിലൂടെയാണ് ഇവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഏത് സമയത്തും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. വാട്സാപ്പും നെറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് കഫേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവർ നമുക്കൊരു ടെസ്റ്റ് തരും. ആ ടെസ്റ്റിൽ നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ടെസ്റ്റ്. അപ്പോൾ ആ ടെസ്റ്റിൽ നമ്മുടെ നോളജിനനുസരിച്ചിട്ട് അവർ നമ്മളെ കാറ്റഗറൈസ് ചെയ്യും. മൂന്ന് കാറ്റഗറിയാണുള്ളത്: എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്ഡ്. ഇങ്ങനെ മൂന്ന് കാറ്റഗറിയാണ്. അപ്പം എല്ലാത്തിലും ബാച്ച് ബാച്ച് ആക്കിയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ നോളജിനനുസരിച്ചിട്ട് അവർ നമ്മളെ ഏത് കാറ്റഗറിയിലാണോ ഇടുന്നത് അതിലൊരു ബാച്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്രൈവറ്റ് ട്യൂട്ടറെ അവർ സെറ്റാക്കി തരും. അപ്പോൾ ഈ പ്രൈവറ്റ് ട്യൂട്ടറോട് നമുക്ക് രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. പിന്നെന്താ വെച്ചാൽ, നമ്മളിത് എത്ര കുഞ്ഞു ഡൗട്ടാണെങ്കിലും വലിയ ഡൗട്ടാണെങ്കിലും ഒക്കെ അവർ ക്ലിയർ ചെയ്ത് തരും. മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ഗ്രൂപ്പ്സാണ് ഇവരാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് 2 മാസത്തെ കോഴ്സാണ്. പക്ഷേ നമുക്ക് 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 6 മാസം കൊണ്ട് തീർത്താൽ മതി. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഇവർ വളരെ കുറഞ്ഞൊരു ഫീസാണ് ഈടാക്കുന്നത്. പക്ഷെ ആ ഫീസിന് ഇത് വേർത്ത് ആണ്. കാരണം ഇപ്പം നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒറ്റ പോയി പിന്നെ അതിനായിട്ട് നമ്മുടെ സമയം മാറ്റി വെക്കണം, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊന്നുമില്ല, നമ്മുടെ വീട്ടിലിരുന്നിട്ട് ആ സമയത്ത് ഇരുന്ന് പഠിച്ചാൽ മതി. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈം ഇതിന് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ ഒരു കാലത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം കഴിയുന്നതും എല്ലാവരും ജോയിൻ ചെയ്യുക, പഠിക്കാൻ നോക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ ഉമ്മ എന്താ ചെയ്യണമെന്ന് പോയി നോക്കിയനു. അപ്പോഴാണ് ഇത് കണ്ടത്. ഇത് കുറേ മുന്നേ ഉമ്മ ഉപ്പിലിട്ട് വെച്ചതാണ്. ഇവിടെ അങ്ങനെ അനിയന്മാർക്കും ഉമ്മക്കും ഒന്നും ഉപ്പിലിട്ടതിനോട് വലിയ ഇഷ്ടമില്ല. എനിക്ക് ഫേവറേറ്റ് ആണ് ഈ ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങ. അപ്പം ഞാനിത് കണ്ട പാടെ തന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് നമ്മൾ സിമ്പിളായിട്ടൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പച്ചക്കറികളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. അത് ഗ്രീൻ പീസാണ്, ഫ്രോസൺ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്.
ഇനി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ എല്ലതും കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഒരു അളവിൽ പച്ചക്കറിയിൽ എടുക്കുക. കാരണം പച്ചക്കറി കൂടുതലും പിന്നെ ചോറ് കുറവായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കണക്കാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു ഉള്ളി, ഒരു തക്കാളി, രണ്ട് മൂന്ന് പച്ചമുളക്, പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം, കോളിഫ്ലവറും ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും കുറച്ച് ഗ്രീൻ പീസും ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഇലക്ട്രിക് കുക്കറാണ്. ഇതിലാണ് ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാൻ നമ്മൾ ഇതിലേക്ക് വെക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ നെയ്യും ഓയിലും ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി ഒന്നായി കഴിഞ്ഞാൽ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ഗരം മസാല, ഇത്രയും പൊടികളെ ചേർത്തിട്ടുള്ളൂ. ബിരിയാണി മസാലയും മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, അതാണ് അത് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ കുറച്ച് ഗ്രാമ്പു, പിന്നെ ഒരു പീസ് പട്ട, ഒരു മൂന്ന് ഏലക്ക ചതച്ചത്, അതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചോറ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് അത് പിന്നെ ഇതിൽ ലെയർ ചെയ്തിട്ടിടാനാണ് പോണത്. അപ്പോൾ ചോറിലും ഈ സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഇട്ടിട്ട് അതൊന്ന് വെന്ത് വരുന്ന വരെ വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്നായി കഴിഞ്ഞാൽ ഞാൻ ക്യാരറ്റും ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒന്ന് കായം തേച്ച് വെച്ച് അതൊന്ന് പൊരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ആവണ സമയം കൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇത് നെയ്യും ഓയിലും കൂടെ മിക്സാക്കിയിട്ട് അത് ചൂടാക്കിയതാണ്. അപ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് വറുത്ത് കോരുക. ഇനി ഇതേ ഓയിൽക്ക് തന്നെ കായം തേച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടെ ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ടാണ് ഇത് കായം തേച്ചിട്ടുള്ളത്. ഇനി കുറച്ച് പൈനാപ്പിൾ മുറിച്ചിട്ട് അത് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ബിരിയാണിയിൽ ചേർത്താൽ മതി. അപ്പോൾ ക്യാരറ്റ് ഒന്നായിന്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നാരങ്ങൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. കുരുപെടാതെ നോക്കണം. കുരുപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പ് വരും. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചോറിട്ടിട്ട് ലെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ മസാലൻ്റെ മേലെയായിട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഓയിലും കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിയിലയും ഒരു ഇത്തിരി ബിരിയാണി മസാലയും കൂടെ ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം ഇത്തിരി പൈനാപ്പിളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഓയിലൊന്ന് ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ചേർത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ ചോറൊന്ന് ലെവലാക്കിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും പിന്നെ മല്ലിയില അതുപോലെ കുറച്ച് ബിരിയാണി മസാല ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പൈനാപ്പിളും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിത് വേവിച്ചിട്ടുണ്ട്, ആ മസാലൻ്റെ ആവിയൊക്കെ ചോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബിരിയാണി പോട്ടിലോ അല്ലെങ്കിൽ കുക്കറിലോ വെച്ചിട്ട് ഇങ്ങനെ ദമ്മിട്ടിട്ട് ചെയ്താലും മതി. സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. ഞാൻ പിന്നെ ഇലക്ട്രിക് കുക്കർ കിട്ടിയപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. പിന്നെ എല്ലാവരും വേഗം പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് വന്നു. ബിരിയാണി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് വരും, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ വിളിക്കണം. അപ്പോൾ ദാ ബിരിയാണി വിളമ്പാനായിട്ട് പോവാണ്. ഇന്ന് മാന്തയാണ് മീൻ കിട്ടിയത്, അപ്പോൾ അതുമ്മ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നൊരു വൈകുന്നേരക്കായപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹെന്ന വീട്ടിലേക്ക് വന്നു. കുറേ ആയിനു കണ്ടിട്ട്. ഹെന്നനെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ബീയിങ് ഹിബയിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.